ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുധീഷ് രാഘവൻ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺ അക്കാദമിയിൽ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വേരിഫൈഡ് എഡ്യൂക്കേറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിൽ മുപ്പത്തിയേഴോളം കോഴ്സുകളും അഞ്ഞൂറ്റി അൻപതോളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ് അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺ അക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാ കൂട്ടുകാർക്കും പി എസ് സി സ്വാഗതം ഇന്നുമുതൽ നമ്മൾ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള എൽ ഡി സി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയേഴ്സ് അതിൻ്റെ ആദ്യഘട്ട പരീക്ഷയുടെ ജി കെ ചോദ്യങ്ങളുടെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി ഒമ്പതിന് നടക്കുന്ന പിയൂൺ അറ്റൻഡർ തുടങ്ങിയ പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർ അതിന് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ മാസം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള പരീക്ഷകളാണ് ഓഫീസ് അറ്റൻഡൻറ്റ് അതുപോലെ വി ഇ ഒ തുടങ്ങിയ പരീക്ഷകൾ അതൊക്കെ തന്നെ മലയാള മീഡിയത്തിലുള്ളതും പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളുമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് ബംഗളൂരു ഷൊർണൂർ മധുര ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ അതായത് സദേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ചെന്നൈ ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഓർത്തു ഓർത്തുവെക്കുക ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയിലാണ് ഇനി ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാലോ അപ്പം നമുക്ക് നോക്കാം ഉത്തര റെയിൽവേ ദക്ഷിണ റെയിൽവേ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള മേഖല അതാണ് ഉത്തര റെയിൽവേ നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂ ഡൽഹിയാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി ഡൽഹിയിലാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഇനി ഈസ്റ്റേൺ റെയിൽവേ അഥവാ പൂർവ റെയിൽവേ കിഴക്കൻ റെയിൽവേനെ പൂർവ റെയിൽവേ എന്നാണ് പറയുന്നത് അത് കൊൽക്കത്തയാണ് അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് പൂർവ റെയിൽവേ അഥവാ കിഴക്ക് മേഖല ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിട്ടുള്ള പൂർവ റെയിൽവേയുടെ ആസ്ഥാനം ഇനി വെസ്റ്റേൺ റെയിൽവേയുടെയും സെൻട്രൽ റെയിൽവേയുടെയും ആസ്ഥാനം മുംബൈയിലാണ് മുംബൈ മുംബൈയിലാണ് വെസ്റ്റേൺ റെയിൽവേയുടെയും സെൻട്രൽ റെയിൽവേയുടെയും ആസ്ഥാനം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ പുറത്ത് വയ്ക്കുക ഉത്തര റെയിൽവേ ഡൽഹി ദക്ഷിണ റെയിൽവേ ചെന്നൈ പൂർവ്വ റെയിൽവേ കൊൽക്കത്ത പശ്ചിമ റെയിൽവേയും അതുപോലെ സെൻട്രൽ റെയിൽവേ അതിൻ്റെയും ആസ്ഥാനം മുംബൈ അപ്പോൾ ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങൾ വരാറുണ്ട് ഓർത്തു ഓർത്തുവെക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു ദക്ഷിണ റെയിൽവേ ആയിരുന്നു അത് ചെന്നൈയാണ് അടുത്ത ചോദ്യം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് പയ്യന്നൂർ തലശ്ശേരി മാഹി വടകര അതിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണെന്നാണ് ചോദ്യം നമുക്കറിയാവുന്ന ഉത്തരമാണ് ഓപ്ഷൻ സി മാഹി കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയാണ് പുതുച്ചേരിയുടെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ സ്ഥലം പുതുച്ചേരി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറിയപ്പെട്ടിരുന്ന പോണ്ടിച്ചേരി എന്നാണ് അത് പുതുച്ചേരി എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പഴയ പേര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പേര് മാറ്റിയതാണ് വീണ്ടും അത് പുതുച്ചേരി എന്നുള്ള പേര് രണ്ടായിരത്തി ആറു മുതൽ വീണ്ടും ആ പേരിലേക്ക് മാറ്റി അപ്പോൾ ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലായിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പുതുച്ചേരി കാരയ്ക്കൽ അത് രണ്ടും തമിഴ്നാട്ടിലാണ് പുതുച്ചേരി കാരയ്ക്കൽ പുതുച്ചേരി അതുപോലെ തന്നെ കാരയ്ക്കൽ ഇത് രണ്ടും തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗം ഇനി യാനം എന്ന ഒരു പ്രദേശം കൂടിയുണ്ട് അത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് യാനം അപ്പൊ കേരളത്തിലുള്ളത് മാഹി മാഹി പുതുച്ചേരി കാരയ്ക്കൽ യാനം ഈ നാല് പ്രദേശങ്ങളും കൂടി ചേർന്നതാണ് പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഇതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഫ്രഞ്ച് കോളനി ആയിരുന്നു പുതുച്ചേരി അടുത്തത് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ഓപ്ഷൻസ് യമുന ബ്രഹ്മപുത്ര കാവേരി സിന്ധു ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഇവിടെ മറ്റു ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് യമുന കാവേരി അതുപോലെ സിന്ധു തുടങ്ങിയ നദികളാണ് മറ്റു ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം ബ്രഹ്മപുത്ര നദി ഇവിടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബ്രഹ്മപുത്രയാണ് അപ്പോൾ ചുവന്ന നദി എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ചൈനയിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ് പോ എന്ന പേരിലാണ് സാങ് പോ എന്ന പേരിൽ ചൈനയിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ബംഗ്ലാദേശിലെത്തുമ്പോൾ അത് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ ദിബാങ് തുടങ്ങിയ പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട് അത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായിട്ടുള്ള ആസാം ആസാമിലൂടെയാണ് പ്രധാനമായിട്ടും ഒഴുകുന്നത് അപ്പോൾ ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് ലോഹിത് ടീസ്ത സുബാൻസിരി തുടങ്ങിയവക്കെ ഇതിൻ്റെ പോഷക നദികളാണ് യമുന ഗംഗയുടെ പോഷക നദിയാണ് സിന്ധു എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ മറ്റു ഭാഗങ്ങൾ മുഴുവനും പാക്കിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത് അടുത്തത് ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി നവംബർ രണ്ടായിരത്തി നാല് നവംബർ രണ്ടായിരത്തി എട്ട് നവംബർ രണ്ടായിരത്തി ഏഴ് നവംബർ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ഗംഗയെ ഭാരതത്തിൻ്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് ഗംഗയെ ഭാരതത്തിൻ്റെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് രണ്ടായിരത്തി എട്ട് നവംബർ ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഓപ്ഷൻസ് ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഭൂമധ്യരേഖ ഇവയൊന്നുമല്ല ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഉത്തരായന രേഖയാണത് ഓർത്തുവയ്ക്കുക ഉത്തരായണര രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദ്യം വരാറുണ്ട് അത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഏർ ഉത്തരായണ രേഖ കടന്നു പോകുന്നുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനങ്ങൾ ചോദ്യം വരാറുണ്ട് ഇനി ദക്ഷിണായന രേഖ ഭൂമധ്യരേഖയ്ക്ക് താഴെയാണ് അത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല ഇത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് എന്നുള്ളതും കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഭൂമതിരേഖയ്ക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഉത്തരായണരേഖ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായണ രേഖ ഇംഗ്ലീഷിൽ അതിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് ഓപ്ഷൻസ് കൃഷ്ണ താപ്പി കാവേരി നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് നർമ്മദ നർമ്മദ നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ പ്രധാനമായിട്ടും ഗുജറാത്തിലൂടെയാണ് ഒഴുകുന്നത് നർമ്മദ താപ്പി തുടങ്ങിയ ഗുജറാത്തിലൂടെയാണ് ഒഴുകുന്നത് മറ്റൊരു പ്രത്യേകത ഉപദ്വീപിയ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയിൽ ഏറ്റവും വലുത് നർമ്മദയാണ് ഉപദ്വീപിയ ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് വശവും സമുദ്രത്തിനാൽ ചുറ്റപ്പെട്ട ഈ ഇന്ത്യ അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നർമ്മദയാണ് ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ഹരിയാന പശ്ചിമ ബംഗാൾ പഞ്ചാബ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ സംസ്ഥാനം ശരി ഉത്തരം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയുടെ പഞ്ചസാര പഞ്ചസാരക്കിണ്ണമെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതും കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഓർത്തു ഓർത്തുവെക്കുക ഉത്തർപ്രദേശിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട് ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങൾ ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ അതുപോലെ രാജ്യസഭാംഗങ്ങൾ ഏറ്റവും അംഗസംഖ്യ കൂടിയ ജഡ്ജിമാരുടെ അംഗസംഖ്യ കൂടിയ കോടതി അലഹബാദ് ഹൈക്കോടതി അതൊക്കെ ഉത്തർപ്രദേശിൻ്റെ മാത്രം പ്രത്യേകതകളാണെന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ് അതും ഓർത്തു ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് അടുത്തത് മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം മധ്യപ്രദേശിലെ പന്നഗനികൾ ഓപ്ഷൻസ് വജ്രം കൽക്കരി ഗ്രാഫൈറ്റ് ബോക്സൈറ്റ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വജ്രം മധ്യപ്രദേശിലെ പന്നഗനികൾ വജ്രം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് അടുത്ത ചോദ്യം ഒരു ധാതുഅധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഓപ്ഷൻസ് ചണ വ്യവസായം രാസവള വ്യവസായം പഞ്ചസാര വ്യവസായം കടലാസ് വ്യവസായം ശരിയത്തരം ഓപ്ഷൻ ബി ആണ് രാസവള വ്യവസായം മറ്റുള്ളതൊക്കെ തന്നെ കൃഷി അധിഷ്ഠിത കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളാണ് ചണം പഞ്ചസാര കടലാസ് തുടങ്ങിയവ രാസവള വ്യവസായം എന്ന് പറയുന്നത് ധാതു അധിഷ്ഠിതമാണ് ഏറ്റവും കൂടുതൽ രാസവള വ്യവസായങ്ങളുള്ളത് പഞ്ചാബിലാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക പഞ്ചാബ് ഏറ്റവും കൂടുതൽ രാസവള വ്യവസായങ്ങളുള്ളത് പഞ്ചാബിലാണ് ചണ വ്യവസായം ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് ചണ വ്യവസായം ഏറ്റവും കൂടുതലുള്ളത് പഞ്ചസാര വ്യവസായം ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉള്ളത് അപ്പോൾ അതൊക്കെ ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഓപ്ഷൻസ് വിനോബ ഭാവേ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ ഇവരാരുമല്ല ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഇനി ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ എം ജി റാനഡയാണ് അതും ചോദ്യം വരാറുണ്ട് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡയാണ് അദ്ദേഹം ഇവിടെ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹം സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ചതാണ് അത് ചോദ്യം വരാറുണ്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദ്യം വരാറുണ്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അത് സ്ഥാപിച്ചത് ആചാര്യ വിനോദഭാവ ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്നു ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൂടി റിവൈസ് ചെയ്യാം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ പുതുച്ചേരിയിലൂടെ പുതുച്ചേരി ഭരണകേന്ദ്ര പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം മാഹി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര ഭാരതത്തിന് ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായണ രേഖ ഭ്രംശതാഴവരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലേക നദി നർമ്മദ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ സംസ്ഥാനം ഉത്തർപ്രദേശ് മധ്യപ്രദേശിലെ പന്നാ ഖനികൾ ഇന്ത്യൻ്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം വജ്രം ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം രാസവള വ്യവസായം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി ത്രീ സിക്സ്റ്റിയുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ Thank you.